ഷിജിസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 45 ചെസ്റ്റ് അളവുള്ള ഒരു സാരി ബ്ലൗസ് എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നോക്കാനായിട്ടാണ്. അപ്പം ഇത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കണം, എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇറക്കം എടുക്കാം. ഇറക്കം ഞാനിതിന് ഇറക്കം കൊടുക്കുന്നത് 15 ഇഞ്ച് ഇറക്കമാണേ. അപ്പം നമുക്ക് 15 ഇഞ്ച് എന്ന് പറയുമ്പം ഞാൻ അടിയിൽ 2 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നുണ്ട്. അത് എൻ്റെ മാത്രം ഒരു ശൈലിയാണ്. അപ്പം അതെന്തിനാണെന്ന് വെച്ചാൽ ലാസ്റ്റ് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് ഞാൻ അത് കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്. ഈ 2 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നത് ഓപ്ഷണലാണ്, കാരണം നിങ്ങൾക്ക് കറക്റ്റ് ഇട്ടിട്ട് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് വേറെ എക്സ്ട്രാ പടി അടിച്ച് പിടിപ്പിക്കാം. ഇല്ല, 2 ഇഞ്ച് അധികം ഇട്ടിട്ട് ഇതുപോലെ തന്നെ മടക്കി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 2 ഇഞ്ച് എക്സ്ട്രാ ഇടണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കറക്റ്റ് അളവ് ഇട്ടാൽ മതി. അപ്പം ഞാനിതിന് 15 ഇഞ്ച് ഇറക്കം കൊടുക്കുന്നു. അപ്പം മേളിലും താഴെയും തയ്യൽ തുമ്പും കൂടെ കൂട്ടി 16 ഇഞ്ച് ഇറക്കം. നമ്മളിപ്പോൾ ഇറക്കം പിടിച്ചില്ലേ, ഇനി നമ്മളിതിൻ്റെ ഷോൾഡർ 40 ഇഞ്ചിന് 16 ഇഞ്ച് ഷോൾഡറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, 16. അപ്പോൾ എന്നാ ചെയ്യണം, 16 പകുതി 8, 8 നിന്ന് 2 ഇഞ്ച് കുറയ്ക്കണം ഷോൾഡർ. ഞാൻ അങ്ങനെയാണ് നേരത്തെ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സാരി ബ്ലൗസിന് കിട്ടിയ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ 8 നിന്ന് 2 പോയാൽ എത്രയാ, 6 ഇഞ്ച്. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം, കണ്ടോ. ഇതേ അളവ് തന്നെയാണ് നമ്മൾ കൈക്കുഴിക്ക് കൊടുക്കുന്നത്, 6 ഇഞ്ച്. തയ്യൽ തുമ്പ് എല്ലാം ഇതിൽ പെടും, ഈ 6 ഇഞ്ചിലും നമ്മുടെ ഇവിടുത്തെ തയ്യൽ തുമ്പ് പോകുമല്ലോ. അതുപോലെ തന്നെ ഇങ്ങോട്ടും തയ്യൽ തുമ്പ് എല്ലാം ഇതിനകത്ത് പെടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ 6 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും നോക്കാനില്ല. നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് ഇവിടെ അടയാളപ്പെടുത്തുക. സെയിം അളവ് തന്നെ നമുക്ക് കൈക്കുഴിക്കും കൊടുക്കുക, അത്രയും ആലോചിച്ചാൽ മതി. ഇനി ചെസ്റ്റ് വേണം, ചെസ്റ്റ് വേണം. ഞാൻ സാരി ബ്ലൗസിന് ബാക്ക് പീസിൽ ലൂസ് കൊടുക്കാറില്ല. അപ്പോൾ നമ്മുടെ 40x4 എത്രയാ, 10 ഇഞ്ച് അല്ലേ. 10 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ചാണ് ഞാൻ ഏത് ഡ്രസ്സ് തയ്ക്കുമ്പോഴും തയ്യൽ തുമ്പിടുന്നത്. അപ്പം 1.5 ഇഞ്ചും കൂടെ കൂട്ടി, 10 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ കൂട്ടി 11.5 ഇഞ്ച് നമുക്ക് ഈ ബാക്ക് പീസിൽ അടയാളപ്പെടുത്താം. 11.5 അടയാളപ്പെടുത്തി. തേര് 1 ഇഞ്ചും കൂടെ ഉണ്ട്, തേരിന് ഇതുണ്ട്, 1 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ ഉണ്ട്. നിങ്ങൾ ഇടുമ്പോൾ കറക്റ്റ് 11.5 ഈ തേരിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചാൽ മതി കേട്ടോ, അപ്പോഴത് നമുക്ക് തുണി വേസ്റ്റ് ആവത്തില്ല. അപ്പം ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയത് നോക്കണ്ട, നിങ്ങൾ അളവ് മാത്രം നോക്കിയാൽ മതി. അപ്പം നിങ്ങൾ 11.5 എടുക്കുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് വെട്ടുന്നവർ ഈ അറ്റത്തു നിന്ന് തന്നെ, അതായത് ഈ തുണിയുടെ ഈ അറ്റത്തു നിന്ന് തന്നെ ഇങ്ങോട്ട് പിടിക്കുവാണെങ്കിൽ തുണി വേസ്റ്റായി പോകത്തില്ല. അപ്പം ഞാനിവിടെ ഇതെല്ലാം അടയാളപ്പെടുത്തിയത് കാരണം ഇനി ഇത് ഇങ്ങോട്ട് നീക്കിയിടുന്നില്ല, ഇത് ഇവിടെ തന്നെ മതി. അപ്പം ഞാൻ 11.5 നമ്മൾ അടയാളപ്പെടുത്തി, അതായത് 40x4 10 ഇഞ്ച്, 10 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ, അങ്ങനെ 11.5 നമ്മൾ അടയാളപ്പെടുത്തി. ഇതൊന്നിങ്ങനെ വരച്ചു കൊടുക്കാം, കണ്ടോ. ഇനി ഇതിൻ്റെ അടിവണ്ണം വന്നിരിക്കുന്നത് 35 ഇഞ്ചാണ്. അടിവണ്ണത്തിൻ്റെ 1/4 കണ്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നു. അപ്പം ഇതിന് 35 ഇഞ്ചാകുമ്പോൾ അതിൻ്റെ 1/4 8.75 ആണ്. അപ്പം നമുക്കിവിടെ 8.75 അടയാളപ്പെടുത്തി പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഇതാണ് 1.5 ഇഞ്ച്, ഇവിടെ വരെയാണ് നമ്മുടെ വണ്ണം. ഇത് 40x4 10 ഇഞ്ച്, ഇത് 35x4 8.75. ഇനി നമ്മളിവിടെ ഈ കൈക്കുഴിയുടെ കർവ് കൊടുക്കുന്നത് 1 ഇഞ്ചാണേ. അപ്പോൾ നമുക്കിവിടെ അത് 1 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ ഈ ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഈ 1 ഇഞ്ചിലേക്ക് മുട്ടിച്ച്, കണ്ടോ, ഈ 1 ഇഞ്ചിലേക്ക് മുട്ടിച്ച് ഈ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഈ ലൈനിൻ്റെ സെൻറ്ററിൽ കൊണ്ടു നിർത്തണം. ഇത് തയ്യൽ തുമ്പിൻ്റെ ഇപ്പുറത്തോട്ട് ഉള്ള ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ, അതായത് ഇത് കണ്ടോ, ഇത് 4 ഇഞ്ചാണ്. അപ്പോൾ ഈ 2 ഇഞ്ചിൻ്റെ ഇവിടം വരെ നമ്മൾ ഈ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വരച്ച് ഇങ്ങനെ മുട്ടിക്കണം. ഇവിടെ 1 ഇഞ്ച് വരണം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ കഴുത്ത് ഇറക്കം ഞാൻ 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൊടുക്കാം. 8 ഇടുന്നവരുണ്ട്, 9 ഇടുന്നവരുണ്ട്, 10 ഇടുന്നവരുമുണ്ട്. 10 ഇടുമ്പം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കഴുത്തകലം കുറച്ച് കുറച്ചാൽ മതി, വേറെ കാര്യം ഒന്നും ശ്രദ്ധിക്കേണ്ട.
അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. 9ഉം പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. ഈ കഴുത്തിന് അകലം നമുക്ക് 2 ഇഞ്ച് കൊടുത്താൽ മതി. 2 കൂടുതൽ വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. അപ്പം ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഒരു കുറയ്ക്കുന്നതിനനുസരിച്ച് കൂട്ടുന്നതിനനുസരിച്ച്, അതായത് ഇപ്പോൾ 2.5 അകലം കൊടുക്കുന്നതെന്ന് ഓർത്താൽ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ 2 കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് ഷോൾഡർ നീക്കേണ്ട ആവശ്യമില്ല. 2 കൂടുതൽ പോകുമ്പോൾ ഇവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് കയറ്റി കൊടുക്കണം ഷോൾഡർ, ഇവിടെ നിന്ന് ശകലം ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഷോൾഡർ ഓരി പോകും, അതുകൊണ്ടാണേ. അപ്പോൾ 2 ഇഞ്ച് കൊടുത്തു അകലം. ഇവിടെ നമ്മൾ 2 ഇഞ്ച് കൊടുത്തു, കണ്ടോ. ഈ 2 ഇഞ്ച് നമ്മൾ ഇവിടെയും ഇവിടെയും കൊടുത്തിട്ട് ഈ തമ്മിൽ നമ്മൾ യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയാമോ, ഇത് കഴുത്ത് വരയ്ക്കുമ്പം ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കറക്റ്റ് വന്നിട്ട് ഒരു ഈ ഭാഗം വരുമ്പോൾ ഇതിങ്ങനെ വളച്ച്, കണ്ടോ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പം, ഇപ്പോൾ ഇത് 9 ഇഞ്ച് ഇട്ടതിൽ നിന്ന് 4 ഇഞ്ചിൽ ഞാൻ ആ വളവിൻ്റെ ഇത് 9 ഇഞ്ച് ഇറക്കത്തിനാണേ 4 ഇഞ്ചിൽ നിന്ന് ചെയ്യുന്നത്, 8 ഇഞ്ച് ആകുമ്പോൾ കുറച്ചുകൂടെ മേളിൽ നിന്ന് വരയ്ക്കണം. അപ്പം ഇത് ഇങ്ങനെ വളച്ച് വരച്ചു, ഇവിടെ ഒരു 3/4 ഇഞ്ച് വരും. ഇവിടെ ഒരു ഇതിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 3/4 ഇഞ്ച് വരും, അത്രയും വരണം നമ്മുടെ ബാക്ക് കഴുത്തിന്. ഫ്രണ്ട് കഴുത്തിന് 1/2 ഇഞ്ചാണേ. അപ്പം ബാക്ക് കഴുത്തിന് 3/4 ഇഞ്ച് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ച് ഇവിടെ വന്ന് മുട്ടിച്ചു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ലെങ്ത്ത് 15 ഇഞ്ചാണ് എടുത്തത്, അതിൽ ഞാൻ എക്സ്ട്രാ 2 ഇഞ്ച് ഇട്ടു. ഇതെൻ്റെ മാത്രം ഒരു ശൈലിയാണ്, ഇത് ഇഷ്ടമുള്ളവർക്ക് അനുകരിക്കാം, ഇല്ലാത്തവർക്ക് കറക്റ്റ് കൊടുക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പുമായിട്ട് നിങ്ങൾക്ക് വെട്ടിയെടുക്കാം. ഈ 2 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്ക് കൊടുക്കത്തേ ഉള്ളൂ. ഇതിൻ്റെ ഞാൻ കൊടുക്കത്തില്ല, കാരണം ഒരേ കാര്യം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ വീഡിയോ ഇട്ടേക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഷോൾഡർ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 16 ഇഞ്ച് ഷോൾഡറാണ്, അപ്പോൾ അതിൻ്റെ പകുതി 8, 8ൽ നിന്ന് 2 കുറയ്ക്കണം. സാരി ബ്ലൗസിന് ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് അടയാളപ്പെടുത്തണം. അപ്പം 8ൽ നിന്ന് 2 കുറച്ചപ്പോൾ എനിക്കിവിടെ 6 കിട്ടി. അതേ അളവ് തന്നെ നമ്മൾ കൈക്കുഴിക്കും കൊടുക്കണം. അങ്ങനെ നമ്മൾ കൈക്കുഴിക്കും കൊടുത്തു. പിന്നെ ചെസ്റ്റ് അളവ്, ചെസ്റ്റ് അളവ് 40 ഇഞ്ചിൻ്റെ 1/4 10, 10ൻ്റെ കൂടെ പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 11.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ഇവിടെ 35 ഇഞ്ച് വണ്ണമാണ് ഉള്ളത്. അപ്പം 35ഇഞ്ചിൻ്റെ 1/4 എന്ന് പറയുന്നത് 8¾, അതിവിടെ വരും, ഇവിടെ നിന്ന് അങ്ങോട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പം ഈ അളവുകൾ മനസ്സിലായില്ല. കഴുത്തിറക്കം നമുക്കിഷ്ടമുള്ളത്, അകലം ഞാൻ ഇതിൽ 2 കൊടുത്തത്, 2 നോർമൽ. ഇനി വൈഡായിട്ട് കഴുത്ത് വേണമെന്നുണ്ടെങ്കിൽ 2.5 ഇടാം, പക്ഷേ ഷോൾഡർ ഇവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് കുറയ്ക്കണം. ഈ 2.5 ഇവിടെ 1/2 കൂട്ടുമ്പോൾ ഇവിടെ നിന്ന് 1/2 ഇങ്ങോട്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് ഊരിപ്പോവും. പിന്നെ ഇറക്കത്തിൽ ഈ ഭാഗം വരുമ്പോൾ നമ്മൾ 3/4 ഇഞ്ച് ഇങ്ങനെ അകത്തോട്ട് കയറ്റി വരച്ചടയാളപ്പെടുത്തണം. എങ്കിലേ നമുക്ക് കഴുത്ത് നല്ല വൈഡായിട്ട് കിട്ടുകയും ചെയ്യും, ഇവിടെ അകന്നും പോകത്തില്ല, നല്ല വൃത്തിയായിട്ടിരിക്കും ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല, ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് വെട്ടി. ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി, എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് ആണ് തയ്ക്കുന്നതെങ്കിൽ, ലൈനിങ് ബ്ലൗസാണ് തയ്ക്കുന്നതെങ്കിൽ ലൈനിങ് ആണെങ്കിൽ 1/4 ഇഞ്ച് നമ്മളിവിടെ എക്സ്ട്രാ ഇടണം. ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടുന്നത്, അതെങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട് പീസ് വെട്ടുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ കൈ അടയാളം കൈ വെട്ടണം. അപ്പോൾ നമ്മൾ സൈഡ് തേരുവശത്തു നിന്നാണ് കൈ എടുക്കുന്നത്. കൈ നീളപ്പാടിയിൽ നിന്ന് വേണേലും എടുക്കാം, തേരുവശത്തിൽ നിന്ന് വേണേലും എടുക്കാം. ഞാനിപ്പോൾ തേരുവശത്തിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തുണിയുടെ അളവ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ബാക്ക് വെട്ടി കഴിഞ്ഞതിന് ശേഷം കൈ എവിടെ നിന്ന് വേണേലും എടുക്കാം. അപ്പോൾ നമ്മൾ കൈ ഇറക്കം ഞാൻ ഇതിന് 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് എക്സ്ട്രാ വേണം, അങ്ങനെ 8, മേളിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ ഞാൻ 8½ ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി കൈവണ്ണം, കൈവണ്ണം 11 ഇഞ്ച് ആണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1½ ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 7 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇതാണ് നമ്മുടെ കൈവണ്ണം, 11 ഇഞ്ചാണ്, 5½ പ്ലസ് 1½ ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആയിട്ട് 7 ഇഞ്ച്. ഇനി ഇവിടെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൈക്കുഴി 6 അല്ലായിരുന്നോ, അപ്പോൾ നമ്മളിവിടെ ഒരു 2½ ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് 8½ ഇഞ്ച് അടയാളപ്പെടുത്താം. ഈ 8½ വന്നിടത്ത് നമുക്ക് അകത്തോട്ട് 2½, 3 വരെ കൊടുക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാവേ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2½ ഞാൻ കൊടുക്കാറ്, 3 വരെ കൊടുക്കാം. 3 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ 2½ കൊടുക്കാറ്, അപ്പം ഞാൻ 2½ അടയാളപ്പെടുത്തുവാണ്. 3 കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2½ വന്ന പോയിൻ്റ് കണ്ടോ. ഇനി നമ്മൾ എന്നാ എന്നറിയോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൈ വരയ്ക്കും. ഇവിടെ നമ്മൾ കൈവണ്ണത്തിൽ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കും. നമ്മളിങ്ങനെ വരച്ചെടുത്തു. ഇനി നമ്മളിത് കട്ട് ചെയ്യുവാണേ.
അപ്പോൾ നമ്മൾ കൈ വെട്ടി. ഇനി ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് നമുക്കൊരു നോച്ച് ഇട്ട് കൊടുക്കണം. നമ്മൾ നോച്ച് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് വശം മാത്രം ഒന്ന് കുഴിച്ച് വെട്ടണം. അര ഇഞ്ച് കയറ്റി കുഴിച്ച് വെട്ടണം. ഇവിടെ ഇവിടെ അര ഇഞ്ച് കയറാവുള്ളത്. ഇവിടെ നിന്നൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ട് ഇവിടെ മാത്രം അര ഇഞ്ച് കയറിയിട്ട് ഇങ്ങനെ കണ്ടോ. നമ്മൾ ഇത് കുഴിച്ച് വെട്ടി. ഇനി ഈ കുഴിച്ച് വെട്ടിയ കയ്യ് ഫ്രണ്ടും ബാക്കും തിരിഞ്ഞു അറ്റാച്ച് ചെയ്യുമ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്കിവിടെ ഒരു വെട്ടിട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസാണ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് വെട്ടുന്നത് നമ്മൾ ബാക്ക് പീസ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്കിയുള്ള പീസ് ഇങ്ങനെ ക്രോസ് ആക്കി ഇട്ടു. ഇനി ഇപ്പം നിങ്ങൾക്ക് ക്രോസ് ആയിട്ട് ഇഷ്ടമല്ലെങ്കിൽ ഈ പീസ് നേരെ തന്നെ ഇട്ടാൽ മതി. ഇത് ക്രോസ് ആയിട്ട് മടക്കാതെ നേരെ തന്നെ രണ്ടായിട്ട് മടക്കി ഇട്ടാൽ മതി. അപ്പം നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം. ഞാൻ ഏത് ഡ്രസ്സ് തയ്ക്കുന്നതും ഏത് ബ്ലൗസും ഞാൻ ക്രോസ് ആയിട്ടാണ് തയ്ക്കാറ്. അതുകൊണ്ടാണ് ഞാൻ ക്രോസ് ഇട്ടത്. ഇനി നമുക്ക് ആ ബാക്ക് പീസ് ഇതിലേക്ക് വെച്ച് അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ പീസ് വെച്ച് കൊടുത്തു. ഇത് ഞാൻ എക്സ്ട്രാ ഇട്ട ഈ പീസാണ്. ഇത് നമ്മൾ ആദ്യം ഒന്ന് മടക്കുന്നു. ഇതില്ലാത്തവർ ഒന്നും ചെയ്യണ്ട, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഇട്ടത് മാത്രം ഞാനൊന്ന് മടക്കി. ഇനി നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ 2 ഇഞ്ച് ബാക്ക് പീസിൽ മടക്കണം. ഇത് അല്ലാത്ത പീസ് ഭാഗമാണ്. അല്ലാതെ തന്നെ നമ്മൾ 2 ഇഞ്ച് മടക്കണം. അപ്പോൾ അങ്ങനെ അധികം ഇടാതെ വെട്ടിയതാണെങ്കിലും 2 ഇഞ്ച് മടക്കുക ഉള്ളിലേക്ക്. എന്നിട്ട് നമ്മൾ ആ അളവിൽ ഇവിടെ ഒന്ന് വരയ്ക്കുക. അവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാതെയൊക്കെ വരയ്ക്കണം കേട്ടോ. തെന്നി മാറാതെ വരയ്ക്കണം. ഇത് ഒരുതരം പോളിസ്റ്റർ പോലത്തെ തുണി, അതുകൊണ്ട് ഇത് തെന്നി കളിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കഴുത്തകലം നോക്കണം. ഫ്രണ്ടിലെ തന്നെയാണോ ബാക്കിൽ നിന്ന്, അല്ലെങ്കിൽ കറക്റ്റാക്കി വെച്ച് കൊടുക്കണം. നമ്മൾ 2 ഇഞ്ച് അകലമാണ് ഇട്ടത്. അപ്പോൾ ആ 2 ഇഞ്ച് തന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ അടയാളപ്പെടുത്തി. ഇനി അതേ വെച്ചിട്ട് ഇവിടെ അടയാളപ്പെടുത്തുക. കണ്ടോ, ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് കൈക്കുഴിയെല്ലാം നമുക്ക് ഇവിടം വരെ അടയാളപ്പെടുത്തി വയ്ക്കാം. ബാക്കി പീസ് വെച്ചിട്ട് നമ്മൾ കഴുത്ത് അടയാളപ്പെടുത്തണ്ട, ബാക്കിയൊക്കെ നമ്മൾ ഇതിങ്ങനെ അടയാളപ്പെടുത്തി. അപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടെ നമുക്ക് ഇവിടെ എക്സ്ട്രാ ഇടണം 1.5 ഇഞ്ച്. ഇവിടെ ആ 1.5 ഇഞ്ച് നമുക്കിത് മാറ്റി വെച്ചിട്ട് അടയാളപ്പെടുത്താം. ബാക്കി പീസിൽ നിന്ന് 1.5 ഇഞ്ച് ഇവിടെ ഇടണം. തയ്യൽ തുമ്പല്ല, ബാക്ക് പീസിൽ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. അതല്ലാതെ തന്നെ അതിന് ആ പീസിനെ വെച്ചിട്ട് ഇത് വരയ്ക്കുമ്പം 1.5 ഇഞ്ച് അധികം ഇടണം. അപ്പം നമ്മൾ ഇവിടെ 1.5 ഇഞ്ച് അധികം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലൈൻ നേരെ താഴോട്ടാണ് വരയ്ക്കുന്നത്. ചരിക്കണ്ട, നേരെ താഴോട്ട്. ബാക്ക് പീസ് ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടു. ആ അവിടെ നിന്ന് നമ്മൾ നേരെ താഴോട്ട് നേരെയാണ് വരയ്ക്കേണ്ടത്. ചെരിയാൻ പാടില്ല, നേരെ ലൈൻ വരച്ചിട്ട് നമ്മൾ അവിടെ വരച്ചു. ഇവിടം വരെയാണ് നമ്മുടെ ബാക്ക് പീസ്. കണ്ടോ, ഇത് നമ്മൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിൽ വരുന്ന ലൂസ് ഭാഗം. ഇതാണ് നമ്മളിത് ടക്കായിട്ട് നമ്മളിത് മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്കിനി ഇവിടെ നമ്മുടെ കഴുത്തും കൂടെ അടയാളപ്പെടുത്താം. 2 ഇഞ്ച് അകലം ഇറക്കം ഞാൻ ഫ്രണ്ടിൽ 6 ഇഞ്ചേ കൊടുക്കാറുള്ളൂ. 6 കൂടുതൽ ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ നമുക്കിവിടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടി 6.5 അടയാളപ്പെടുത്തി. 2 ഇഞ്ച് ഇങ്ങനെ ഇതിലേക്ക് വരച്ച് യോജിപ്പിച്ചു. ഇനി നമ്മൾ കഴുത്ത് വരയ്ക്കുമ്പം ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നൊക്കെ സെയിം പന്നി വന്നിട്ട് ഇവിടെ വരുമ്പം 1.5 ഇഞ്ചേ കയറ്റാവുള്ളൂ. ബാക്കിൻ്റെ നമ്മൾ 3/4 ഇഞ്ച് കയറ്റിയപ്പം ഇത് നമ്മൾ 1.5 ഇഞ്ചേ കയറ്റി വരയ്ക്കാവുള്ളൂ. കണ്ടോ, ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് കയറ്റി വരയ്ക്കണം. എങ്കിലേ അത് കഴുത്ത് പെർഫെക്റ്റ് ആയിട്ട് വരുത്തുള്ളൂ, അല്ലെങ്കിൽ വി ഷേപ്പ് വരും നമ്മുടെ കഴുത്തിന്. അപ്പം വി ഷേപ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഇച്ചിരി കയറ്റി വരയ്ക്കണം. കണ്ടല്ലോ, ഇനി നമ്മൾ എന്നാ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടക്ക് ഇടാനുള്ള ഭാഗം അടയാളപ്പെടുത്തണം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ 1 ഇഞ്ചാണ് കൊടുക്കാറ്. ഈ അറ്റത്ത് ഞാൻ 1 ഇഞ്ചാണ് കൊടുക്കാറ്. ഈ അറ്റത്ത് വരുമ്പോൾ അത് 1.5 ഇഞ്ച് കൊടുക്കും. ഇനി നമ്മൾ ഇപ്പോൾ അടയാളപ്പെടുത്തിയല്ലോ. ഇനി നമ്മൾ ടക്ക് പോയിൻ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ടക്ക് ഇടുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടക്കിൻ്റെ അകലമാണ് ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടക്കിൻ്റെ അകലം 40 ഇഞ്ച് വണ്ണം ഓൺലൈൻ ബ്ലൗസിന്. അപ്പോൾ നമ്മുടെ ടക്കിൻ്റെ അകലം 4 ഇഞ്ചാണേ. വണ്ണത്തിൻ്റെ 1/10 ടക്കിൻ്റെ അകലം വരുന്നത് കേട്ടോ, അത് ഓർത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ അകലം അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ഇത് ഇറക്കം ഇറക്കം നമ്മുടെ ഇറക്കം എത്രയാണോ അത് നമ്മൾ അടയാളപ്പെടുത്തുക. ഇപ്പോൾ 10.5 ഇഞ്ചാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്നെ വേണം 1.5 ഇഞ്ച് തയ്യൽ തുമ്പങ്ങനോട് ചേർത്ത് 11 ഇഞ്ച് അടയാളപ്പെടുത്തണം. 10 ഇഞ്ചാണെങ്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പങ്ങനോട് ചേർത്ത് 10.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. അപ്പോൾ ഞാനിവിടെ 10.5 കൊടുക്കുന്നത്, 11 കൊടുക്കുന്നത്. 10.5 ടക്ക് പോയിൻ്റ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 11 ഞാനിവിടെ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ഇതിങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം. ഇങ്ങനെ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ ആയിരിക്കും വരേണ്ടത്. അപ്പം ഇത് നമ്മുടെ അകലം. ഇനി നമ്മൾ ഈ ടക്കിൻ്റെ ഇറക്കവും കണ്ടു, അകലവും കണ്ടു.
ഇനി നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ അധികം എത്ര ഉണ്ടെന്ന് നോക്കണം. നമുക്ക് ഈ അടിയിലെ മാത്രം അധികം എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 2.5 ഇഞ്ചാണ് എക്സ്ട്രാ കിട്ടിയിരിക്കുന്നത്. ബാക്ക് പീസിൽ നിന്നും അധികമാണിത്, 2.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 2.5 ഇഞ്ച് എന്നാ ചെയ്യണമെന്ന് അറിയാമോ, ഈ ലൈൻ താഴോട്ട് മുട്ടിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഈ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ഇവിടം വരെ മുട്ടിക്കണം. ഇങ്ങനെ മുട്ടിച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് 2.5 അല്ലേ കിട്ടിയത്. അപ്പം ഇതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ 1.25 വീതം നമുക്ക് അടയാളപ്പെടുത്താം. അപ്പം മൊത്തം ഇത് 2.5 ആയി, 1.25 വീതം. ഇനി നമ്മൾ ഈ ടക്ക് പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ വരച്ചെടുത്തു. ഇവിടെ കിട്ടിയ അധികമാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ എന്നാ വേണം, ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് കയറ്റി, ഇവിടെ 1 ഇഞ്ച് കയറ്റിയില്ലേ, അത് നമ്മൾ ഈ 1.5 നമുക്ക് ഈ ടക്കിൻ്റെ ഈ പോയിൻറ്റിലേക്ക് വരച്ച് ചേർക്കണം. ഇനി ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കണം. ഈ ടക്ക് എങ്ങനെ ഇടുന്നതെന്ന് മനസ്സിലായല്ലോ. ഇതും ഇങ്ങനെ വരച്ച് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ച്, പിന്നെ ഇത് ഇവിടെ നിന്ന് ഈ 1 ഇഞ്ചിലേക്കും കൊണ്ടുവന്ന് മുട്ടിച്ചു. ഇനി നമ്മൾ എന്നാ ചെയ്യണം, ഇപ്പോൾ കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ബാക്ക് പീസ് ഇതിലേക്ക് വെച്ച് ഇവിടെ എല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വരച്ച് ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നു. എന്നിട്ട് അത് നേരെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇവിടെ ബാക്ക് പീസ് ഇവിടം വരെ ഉള്ളൂ നമുക്ക്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്ട്രാ കിട്ടുന്നത് നമ്മളിവിടെ ടക്കായിട്ട് മാറ്റുന്നു. കഴുത്തിറക്കം നമുക്ക് ഇഷ്ടമുള്ളത്, 6 വരെ പോകാനുള്ള, 6.5 പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇറങ്ങിപ്പോകും, ഊരി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് 6 ഇഞ്ച് ഇട്ടു, 2 ഇഞ്ച് കഴുത്തകലോ ഇട്ടു. നമ്മൾ ഇവിടെ 1.5 ഇഞ്ച് ഇങ്ങനെ കയറ്റിയും വരച്ചു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്നാ വേണമെന്ന് വെച്ചാൽ ഇവിടെ 1.5 ഇഞ്ച് കയറ്റി കുഴിച്ച് വെട്ടണം. ഇവിടെ ഒന്നും കയറ്റി വരയ്ക്കരുത്, ഒരു ഈ ഭാഗം വരുമ്പോൾ നമ്മൾ 1.5 ഇഞ്ച് കയറ്റണേ. ഇങ്ങനെ 1.5 ഇഞ്ച് കയറ്റി ഇങ്ങനെ വരച്ചിട്ട് കണ്ടോ, ഇതുപോലെ വരച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുഴിച്ചും വെട്ടി. ഇനി നമ്മൾ അതിൻ്റെ ബാക്കി ടക്കുകൾ എങ്ങനെ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ പീസ് നമ്മൾ, ഈ ടക്ക് നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ, ഈ ടക്ക് അടയാളപ്പെടുത്തി. അപ്പം നമുക്ക് ഇനി ഇടുന്ന ടക്കുകളെല്ലാം ഇതിനെ അപേക്ഷിച്ചിരിക്കും. അപ്പം നമുക്ക് ഇവിടുത്തെ ഈ ടക്ക് ഇടുന്ന എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഇതേ ലെവലിൽ തന്നെ ഇവിടുത്തെ ടക്കും വരണം. നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് ഇവിടുത്തെ ടക്കും വരണം. ഇവിടുത്തെ ടക്കിൻ്റെ നീളം വരുന്നത് ഇതിനൊരു 2.5 ഇഞ്ച് ഒക്കെ നീളം കൊടുത്താൽ മതി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2.5 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. ഇവിടെ ഇത് അടിക്കേണ്ടത് 1.5 ഇഞ്ച് മതി മുഴുവനും. അപ്പോൾ 1/4 ഇഞ്ച് വീതം നമുക്കിവിടെ കൊടുത്താൽ മതി. ഇങ്ങനെ 1.5 ഇഞ്ച് കൊടുത്താൽ മതി. ഇങ്ങോട്ടുള്ള നീളം 2.5 ഇഞ്ചും കൊടുത്താൽ മതി. ഇനി ഇവിടുത്തെ ടക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സാധനം ഇങ്ങനെ പിടിക്കണം. നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണേ, ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്ന, കണ്ടോ, ഈ അടിയിലെ തുമ്പും മേളിലെ തുമ്പും കറക്റ്റായിട്ട് വരുന്ന ഭാഗം വെച്ച് നമ്മൾ 1/4 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ തക്കിടണം. 1/4 ഇഞ്ച് ഇടുന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്കിവിടെ അധികം നമ്മളിട്ടില്ലേ, ഈ അധികം ഇട്ട 1.5 ഇഞ്ചില്ലേ, ഈ 1.5 ഇഞ്ചും നമ്മളിവിടെ തക്കിട്ടിട്ട് കപ്പായിട്ട് കൊണ്ടുവരണം. അപ്പം നമുക്കിവിടെ 1/4 ഇഞ്ച് വീതം ഇട്ട് കൊടുക്കണം. എന്നാലേ ഈ 1.5 ഇവിടെ നമുക്ക് കപ്പായിട്ട് വരത്തുള്ളൂ, ടക്കിട്ടിട്ട് ടക്കായിട്ട് വരത്തുള്ളൂ. അപ്പം നമ്മൾ എന്നാ ചെയ്യണം, ഇതിൻ്റെ സെൻറ്റർ കാണുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ പിടിക്കുമ്പം കറക്റ്റായിട്ട് വരുന്ന ആ ഒരു പോർഷനാണ് ഇതിൻ്റെ സെൻറ്റർ. അതേസമയം നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് മാറിപ്പോയാൽ ഇത് കയറി ഇറങ്ങിപ്പോകും. കണ്ടോ, ഇങ്ങനെ കയറി ഇറങ്ങിയുള്ളിടത്ത് നമ്മൾ ടക്കിടരുത്. അതേസമയം ഇങ്ങോട്ടാണെങ്കിലും ഇങ്ങനെ ഇച്ചിരി തെന്നിപ്പോയാൽ ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കും. കണ്ടോ, രണ്ട് തുമ്പും തമ്മിൽ വ്യത്യാസം കണ്ടോ. അതേസമയം ഇതിൻ്റെയൊക്കെ സെൻറ്റർ ഉണ്ടല്ലോ, ഇങ്ങനെ വരുന്ന സെൻറ്റർ, അതുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തുമ്പ് കയറി പോകാതെ കറക്റ്റായിട്ട് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ വേണം നമ്മൾ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ടക്കിടാൻ. അത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കിട്ടിയ ആ പോയിൻറ്റിൽ ഞാനിവിടെ ഒരു 4 ഇഞ്ച് അടയാളം വെച്ചു. 4 ഇഞ്ച് മതി ഇവിടുത്തെ ഇങ്ങോട്ടുള്ള ടക്കിന്, 4.5 അതിൽ കൂടുതൽ ഒട്ടുവിടെ ഇട്ടേക്കരുത്. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് ഇത് 1.5 ഇഞ്ച് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ 1/4 ഇഞ്ച് വീതം ഇവിടെയും 1/4 ഇഞ്ച് ഇവിടെയും 1/4 ഇഞ്ച്, അങ്ങനെ ഇത് 1.5 ഇഞ്ചായി. അപ്പോൾ ആ 1.5 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട്, 1/4 ഇഞ്ച് വീതമാണ് ഇത്, ചോക്ക് അങ്ങോട്ടും, ഇത് പോളിസ്റ്റർ പോലത്തെ തുണി ആയതുകൊണ്ട് ചോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാൻ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, തുണി തെന്നി പോകുന്നതുകൊണ്ട് കറക്റ്റ് വരുന്നില്ല. അപ്പോൾ കണ്ടല്ലോ, ഇവിടെ ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെ 1.5 ഇഞ്ചാണ്, അത് നമ്മൾ ഇവിടെ എക്സ്ട്രാ ഇട്ടതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ 1/4 ഇഞ്ചിൻ്റെ വീതം ഒരു കപ്പ് ടക്കാക്കി നമ്മൾ ഈ 4 ഇഞ്ച് ലെങ്ത്തിൽ കൊണ്ടുപോയി മുട്ടിക്കണം. അപ്പോൾ മനസ്സിലായല്ലോ ടക്ക് ഇടുന്നത് എങ്ങനെയാണ്. ഇവിടുത്തെ ടക്കിന് 1.5 ഇഞ്ചേ പാടുള്ളൂ, ഇവിടുത്തേത് 1.5 ഇഞ്ച്. ഇവിടെ നമുക്ക് ഇവിടെ അധികം കിട്ടുന്നത് ഓരോരുത്തർക്ക് ഓരോ അളവാണ്, അതുകൊണ്ടാണ് ഇതിന് നമുക്ക് അളവ് പറയാൻ പറ്റത്തില്ല. ഇവിടെ ചിലർക്ക് ഇപ്പോൾ നമുക്ക് 1/4 വീതം 2.5 ആണ് കിട്ടിയത്, ചിലർക്ക് അത് 3 കിട്ടും, അടിവണ്ണത്തിനനുസരിച്ചിരിക്കും അത്. അപ്പം ഓരോരുത്തർക്ക് ഓരോ ആണ്. അപ്പം ഇവിടെ 2.5 അല്ല 3 ആണെങ്കിലും നിങ്ങളുടെ വണ്ണമാണത്, അത് അധികം വെട്ടിക്കളയൊന്നും ചെയ്തേക്കരുത്. അപ്പം 40 വണ്ണം മേളിൽ വരുന്നവർക്ക് ഇവിടെ 35 തന്നെ വരണം എന്നില്ല, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും. മേളിൽ 45
മേളിൽ 40 ആണെന്നും പറഞ്ഞ് ഇവിടെ 35 തന്നെ വന്നോണം എന്നില്ല. അതിൽ വ്യത്യാസം വരും, അടിവണ്ണം വ്യത്യാസം വരും. ചിലപ്പോൾ 34 കാണുള്ളൂ, ചിലപ്പോൾ 35, 36, 37 ഒക്കെ കാണും. അപ്പം അതൊന്നും പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർ വയറൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതൽ കാണും. അപ്പം നിങ്ങൾക്ക് ഇവിടെ 1.5 തന്നെ കൊടുത്താൽ മതി. ഇവിടെ ബാക്ക് പീസിൽ നിന്ന് 1.5 തന്നെ എക്സ്ട്രാ ഇടുക. ആ ലൈൻ നേരെ താഴോട്ട് വരയ്ക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ചിലപ്പം 3.5 ഒക്കെ കണ്ടെന്ന് വരും. ഇവിടെ 2.5 ഉള്ളെങ്കിലും അപ്പോൾ അത് മുഴുവൻ നിങ്ങൾ ടക്കാക്കി കൊണ്ടുവന്നാലേ നിങ്ങളുടെ ബ്രസ്റ്റ് സൈസിന് പാകമാകത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇത് ബാക്ക് പീസ് ഇവിടെ നിൽക്കുമ്പം ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണോ അധികം ഉള്ളത് അത് മുഴുവനും നമ്മൾ ടക്കായിട്ട് കൊണ്ടുവരണം, എങ്കിലേ അത് നമ്മുടെ കപ്പ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അത്രയും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിപ്പം നോർമൽ ബ്ലൗസിലാണ് ഞാൻ വെട്ടിയത്, എങ്കിലും ലൈനിങ് ആണെങ്കിലും ഞാൻ പറഞ്ഞു ബാക്ക് പീസ് വെട്ടുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു 1/4 ഇഞ്ച് ഇട്ടാൽ മതി. അത് വെച്ച് അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെയും ആ 1/4 ഇഞ്ച് വന്നോളും. അങ്ങനെ 4 പീസായാലും കൂടെ 4 വശത്തും കൂടെ ആകുമ്പോൾ അത് 1 ഇഞ്ച് ലൂസ് ആയിക്കോളും. അപ്പോൾ അത് നമുക്ക് വണ്ണത്തിൽ വിഷയം വരത്തില്ല, നമുക്കത് കറക്റ്റ് ആയിക്കോളും. കൊളുത്തുപടിക്ക് വേണ്ടി ഞാൻ 1/4 ഇഞ്ച് എക്സ്ട്രാ ഇടാറില്ല, അതുകൊണ്ട് ഇതിനും കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ കട്ടിങ് വെട്ടണം. കട്ടിങ് വെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബ്ലൗസ് പീസിൻ്റെ ബാക്കിൽ അടിവണ്ണം എത്രയാണോ കിട്ടിയത് അത് തന്നെയാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ വണ്ണവും. അപ്പോൾ എനിക്ക് കിട്ടിയത് 8 1/4 ആണ്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ, അങ്ങനെ 10 1/4 എനിക്ക് കിട്ടിയത്. 10 1/4 അപ്പം ഇവിടെ ഞാനൊരു 4 ഇഞ്ച്. ഇതെല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. 15 മേളിലോട്ട് ഇറക്കം ഉള്ളവർക്ക് മാത്രം നമ്മൾ, 16 17 ഒക്കെ ഇറക്കം ഉള്ളവരുണ്ടല്ലോ അവർക്ക് മാത്രം ഈ 4 എന്നുള്ളൊരു 4.5, പിന്നെ ഇങ്ങോട്ട് അളവുകൾ വരുന്നത് 1/2 ഇഞ്ച് വീതം എക്സ്ട്രാ കൂട്ടിയിട്ടാൽ മതി. അപ്പം ഞാനിവിടെ 4 ഇഞ്ച് അടയാളപ്പെടുത്തി. 15 ഇഞ്ച് വരെ ഈ 4 ഇഞ്ച് മതി. ഈ അറ്റത്ത് വരുമ്പോൾ അത് 4.5 ആകും. അപ്പം ഇവിടെ 4.5, ഇവിടെ 4. ഇനി ടക്ക് പോയിൻ്റ് എങ്ങനെയാണോ നമ്മൾ കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ അകലം 4 അടയാളപ്പെടുത്തുക. നമ്മുടെ ടക്ക് പോയിന്റിൻ്റെ അകലം കണ്ടത് 4 അല്ലേ. ഈ 4 വരുന്നിടത്ത് ഒരു 3.5 കണ്ടോ, ഇവിടെ 3.5, ഇവിടെ 4, ഇവിടെ 4.5. ഇത് നമ്മൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കുക കണ്ടോ. ഇത് കൊളുത്തിൻ്റെ ഭാഗത്ത് വരും, ഇത് സൈഡ് ഭാഗത്തും വരും. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ്ങും കട്ട് ചെയ്തു. ഇങ്ങനെ തന്നെ കട്ടിങ് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ 4, ഇവിടെ 4.5, സെൻറ്ററിൽ 3.5. സെൻറ്ററല്ല, സെൻറ്ററിലേക്ക് പോകരുത്. നമ്മുടെ ടക്കിൻ്റെ അകലം വരുന്നത് എവിടെയാണോ അവിടെയാണ് 3.5. അപ്പോൾ നമ്മൾ കട്ടിങ് വെട്ടാനും പഠിച്ചു. കട്ടിങ് വെട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. വണ്ണം അടിവണ്ണം തന്നെ നമ്മൾ സാരി ബ്ലൗസിന് ഇത് കണ്ടോ, ഈ അടിവണ്ണം നമ്മൾ എടുത്തില്ലേ, ഇത് തന്നെയാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ വണ്ണവും. ഇത് കണ്ടോ, ഇത് തന്നെയാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ വണ്ണവും വരുന്നത്. പിന്നെ ലെങ്ത്ത് മനസ്സിലായല്ലോ, ഇവിടെ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഞാൻ മുന്നേ സ്റ്റിച്ച് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് മാത്രമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ ലൈനിങ് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പം ലൈനിങ് വെച്ചിട്ടുള്ളതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇതുമായിട്ട് സാധാ ബ്ലൗസിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പം ലൈനിങ് പ്രസ് ചെയ്ത് അടിക്കുന്ന ആ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിൽ. അപ്പോൾ ആ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടാൽ മതി. ഇത് സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ലാത്തവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ വീഡിയോസ് മാത്രം കണ്ടാൽ മതി. ലൈനിങ് വെച്ചാൽ നിങ്ങളിത് വെട്ടിയതെങ്കിൽ ലൈനിങ് വെച്ചിട്ടുള്ളത് നമുക്ക് അതിനകത്ത് കാണിക്കുന്നുണ്ട്. നോർമൽ ബ്ലൗസും സാധാ ബ്ലൗസും സ്റ്റിച്ച് ചെയ്യുന്നത് ഒരുപോലെയാണ്. ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അതിൽ എക്സ്ട്രാ ഉള്ളത്. കണ്ടാൽ മതി, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് 45 ഇഞ്ചിൻ്റെ ബ്ലൗസ് വെട്ടാൻ പഠിച്ചു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.